സിനിമാ ലോകത്തെ പിന്നാമ്പുറ കഥകൾ പ്രേക്ഷകരിലേക്ക് കൂടുതലായി എത്തിത്തുടങ്ങിയത് സോഷ്യൽ മീഡിയയുടെ വരവോടെയാണ്. മുൻപ് മാസികകളിലൂടെയായിരുന്നു ഇത്തരം കഥകൾ പുറത്തു വന്നിരുന്നത്. അതിൽ ഗോസിപ്പുകളും അറിയാക്കഥകളും എല്ലാം ഉൾപ്പെടുമെങ്കിലും വളരെ കുറച്ചു മാത്രമേ പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നുള്ളൂ. ഇന്ന് സിനിമാ താരങ്ങളും പിന്നണി പ്രവർത്തകരുമൊക്കെ സ്വന്തം യൂട്യൂബ് ചാനലുകളിലൂടെ തങ്ങളുടെ സിനിമാ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവെക്കുന്നുണ്ട്. അതിന് ലഭിക്കുന്ന സ്വീകാര്യതയും വലുതാണ്. അത്തരത്തിൽ തമിഴ് സിനിമാ ലോകത്തെ പിന്നണി കഥകൾ പങ്കുവച്ച് ശ്രദ്ധ നേടിയിട്ടുള്ള ആളാണ് ബെയിൽവാൻ രംഗനാഥൻ. നടനും സിനിമാ നിരൂപകനുമായ രംഗനാഥൻ പലപ്പോഴും ഇതിന്റെ പേരിൽ വിവാദങ്ങളിലും ചെന്നു ചാടാറുണ്ട്. ഒരുപാട് വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് രംഗനാഥന്. തമിഴ് സിനിമാ ലോകത്തെ പ്രമുഖ താരങ്ങളെക്കുറിച്ചും അവരുടെ വ്യക്തിജീവിതത്തെ സംബന്ധിക്കുന്നതുമായ കാര്യങ്ങൾ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ബെയിൽവാൻ രംഗനാഥൻ പങ്കുവെക്കാറുള്ളത്. ഒരിക്കൽ ഗാനരചയിതാവ് വൈരമുത്തുവിനെയും എ ആർ റഹ്മാന്റെ സഹോദരിയെയും കുറിച്ച് ബെയിൽവാൻ പറഞ്ഞത് വൻ വിവാദം സൃഷ്ടിച്ചത്. എ ആർ റഹ്മാന്റെ സഹോദരി റെയ്ഹാന ബെയിൽവാൻ രംഗനാഥനെതിരെ കേസ് നൽകുമെന്ന് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി. മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവനിൽ പാട്ടെഴുതാൻ എന്തുകൊണ്ട് വൈരമുത്തുവിന് അവസരം നൽകിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബെയിൽവാൻ രംഗനാഥൻ പങ്കുവച്ച വീഡിയോയാണ് വിവാദങ്ങൾക്ക് കാരണമായത്. വൈരമുത്തുവിനെതിരെ ചിന്മയിൽ നടത്തിയ മീറ്റു പരാതിയെ തുടർന്നാണ് ചിത്രത്തിൽ വൈരമുത്തുവിന് ഗാനം നൽകാതിരുന്നതെന്നാണ് ബെയിൽവാൻ രംഗനാഥൻ പറഞ്ഞത്. മണിരത്നത്തിന്റെ ഭാര്യ സുഹാസിനി ചിന്മയ്ക്ക് പിന്തുണയാണെന്നും ചിന്മയി മണിരത്നവുമായി സംസാരിച്ചിരുന്നുവെന്നും നടൻ ആരോപിച്ചു. വൈരമുത്തു സിനിമയ്ക്കായി എഴുതിയ ഗാനം എ ആർ റഹ്മാന്റെ സഹോദരിയും ഗായികയുമായ റെയ്ഹാനയെ കാണിച്ചെന്നും ഇക്കാര്യം റെയ്ഹാന തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതായും ബെയിൽവാൻ രംഗനാഥൻ പറഞ്ഞു. സിനിമയിൽ വൈരമുത്തു ഗാനരചന നിർവഹിച്ചാൽ താൻ സംഗീത സംവിധാനം ചെയ്യില്ലെന്ന് റഹ്മാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നടൻ വീഡിയോയിൽ പറയുകയുണ്ടായി. ഇതിനു പിന്നാലെയാണ് ബെയിൽവാൻ രംഗനാഥന് റെയ്ഹാന പരസ്യമായി മുന്നറിയിപ്പ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് അവർ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തു. ബെയിൽവാൻ രംഗനാഥൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണ്. അതിന്റെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടെ എനിക്കെതിരെ ചില കമന്റുകളുണ്ട്. അത് ചില കുബുദ്ധികളുടെ പരിപാടിയാണ്. ഇതിന് മാപ്പ് പറയണമെന്ന് ഞാൻ ബെയിൽവാൻ രംഗനാഥനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അയാൾ അത് സമ്മതിക്കുകയും ചെയ്തു. ഇനി അയാൾ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറുതെ വിടില്ല. അയാൾക്കെതിരെ ക്രിമിനൽ കേസും മാനനഷ്ട കേസും നൽകും. നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു റെയ്ഹാന തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അറിയിച്ചത്. നിരവധി പേർ ഇതിനു പിന്നാലെ റെയ്ഹാനയെ പിന്തുണച്ച് രംഗത്തെത്തുകയുണ്ടായി. ഒപ്പം ബെയിൽവാൻ രംഗനാഥനെതിരെ വലിയ വിമർശനവും ഉയർന്നു. അടുത്തിടെ ബെയിൽവാൻ രംഗനാഥൻ മീനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശവും ഇത്തരത്തിൽ വലിയ വിവാദമായി മാറിയിരുന്നു. മീനയും ധനുഷും വിവാഹിതരാകും, ഇല്ലെങ്കിൽ ലിവിംഗ് ടുഗദർ ആരംഭിക്കുമെന്നാണ് ബെയിൽവാൻ രംഗനാഥൻ പറഞ്ഞത്. ധനുഷിന്റെ മുൻ ഭാര്യ ഐശ്വര്യ രജനീകാന്തിനെതിരെയും മോശം പ്രസ്താവന നടൻ നടത്തിയിരുന്നു. മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെ രംഗനാഥനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്.